ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ജയിക്കുമെന്ന് 90% പേരും കരുതിയ ഒരു മത്സരം. അതും റാങ്കിങ്ങിൽ 150-ൽ താഴെയുള്ള ഒരു രാജ്യം. മെയിൻ പ്ലെയേഴ്സ് ഇല്ലാതെ വന്ന് ഇന്ത്യയോട് സമനില നേടുന്നു. ഏഷ്യൻ കപ്പിലെ പ്രശ്നം തുടരുന്നു. ഇന്ത്യ ഗോളടിക്കുന്നില്ല. ഓർക്കണം, ഇന്ത്യ തോൽപ്പിച്ച കുവൈറ്റ് ഇവരെ 4 ഗോളിന് തോൽപ്പിച്ചതാണ്. ഖത്തർ 8 ഗോളിന് തോൽപ്പിച്ചതാണ്. ഖത്തറും കുവൈറ്റും ചേർന്ന് അഫ്ഗാനിസ്ഥാനെതിരെ നേടിയത് 12 ഗോൾ. അത് അവരുടെ മെയിൻ ടീമിനെതിരെ. ഇന്ത്യയ്ക്ക് വേണ്ടി ഗോൾ നേടുന്നവർക്ക് ഇനി പ്രത്യേക സമ്മാനം വലതും നൽകേണ്ടി വരും. ഇന്ത്യയുടെ സ്റ്റാർട്ടിംഗ് ഇലവൻ തന്നെ ഫ്ലോപ്പായിരുന്നു. ബ്രാൻഡൻ ഫെർണാണ്ടസ് ഇറങ്ങുമെന്ന് കരുതിയപ്പോൾ അതുണ്ടായില്ല. മൻവീർ സിംഗ് ആകട്ടെ തികഞ്ഞ പരാജയമായി. പരിചയസമ്പന്നർ പുറത്തിരിക്കുമ്പോൾ അപ്പുയ്യയ്ക്ക് അവസരം നൽകുകയും താരം സമ്മർദ്ദത്തിന് അടിപ്പെടുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. രണ്ടാം പകുതിയിൽ വരുത്തിയ മാറ്റങ്ങൾ അല്പം നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. ലിസ്റ്റൻ കൊളാക്കോ മാത്രമാണ് ആത്മാർത്ഥമായി പണിയെടുത്തത്. അഫ്ഗാനിസ്ഥാൻ ഗോൾ നേടാതിരുന്നത് ഗുർപ്രീതിൻ്റെ മികച്ച ഗോൾ കീപ്പിങ്ങും ദൗർഭാഗ്യവും കൊണ്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു 5 കാര്യങ്ങൾ ഇന്ത്യൻ ടീം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 1. ഇന്ത്യയുടെ സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ആരൊക്കെ ഉണ്ടാകാൻ പോകുന്നുവെന്ന്. അത് മാറണം. യുവതാരങ്ങൾക്ക് അവസരം നൽകണം. ടീം മൊത്തത്തിൽ ഉടച്ചു വാർക്കണം. 2. സുനിൽ ഛേത്രി യുവാക്കൾക്കായി മാറിക്കൊടുക്കണം. 100 ഗോൾ ഛേത്രിയെ കൊണ്ട് അടുപ്പിച്ചിട്ട് അദ്ദേഹത്തെ വിരമിക്കാൻ അനുവദിക്കുമെന്നാണ് കോച്ച് പറയുന്നത്. അതിനെത്ര വർഷം എടുക്കും എന്നറിയില്ല. കാര്യം, ഇന്ത്യ കണ്ട ഫുട്ബോളേഴ്സിൽ മികച്ച ഒരാൾ തന്നെയാണ്. പക്ഷേ മാറിക്കൊടുക്കേണ്ട സമയമായി. 3. ഇഗോർ സ്റ്റിമാജിനെ മാറ്റി മികച്ച ഇന്ത്യൻ കോച്ചോ അല്ലെങ്കിൽ പരിചയസമ്പന്നരായ ഏഷ്യൻ കോച്ചോ വരണം. 4. മേജർ ടൂർണമെൻറ്റുകൾക്ക് മുമ്പ് കുറഞ്ഞത് 1 മാസത്തെ ക്യാമ്പ് ഉണ്ടായിരിക്കണം. വ്യത്യസ്ത ക്ലബ്ബുകൾക്കായി കളിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരുമിച്ച് കളിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമല്ല. 5. ഇന്ത്യൻ ടീം വർഷത്തിൽ കൃത്യമായ ഇടവേളകളിൽ മത്സരങ്ങൾ കളിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഫ്രണ്ട്ലീസ് കൂടുതലായി കളിക്കുക. ഐ ലീഗിൽ നിന്ന് കൂടി മികച്ച കളിക്കാരെ പരിഗണിക്കുക. ഈ പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു ഇന്ത്യൻ ഫുട്ബോൾ ഫാനാണെങ്കിൽ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.